السلام عليكم ورحمة الله وبركاته. بسم وعليكم الله السلام. والحمد لله رب العالمين، والصلاة والسلام على رسوله وعلى آله وصحبه أجمعين. أما بعد، اتباع الجنائز من الإيمان. ജനാസയെ അനുഗമിക്കുന്നത് ഈമാനിൽ പെട്ടതാണ് എന്ന് സഹീൽ ബുഖാരിയിലെ ബാബ് ഹദീസ് നമ്പർ 47 അതിൻ്റെ വിശദീകരണമായിട്ട് പിന്നെ തൽഖീൻ ആയിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. തൽഖീനിൽ രണ്ട് തരം തൽഖീൻ, അതായത് ഒന്ന് മരണപ്പെട്ട മരണം ആസന്നമായി കിടക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക. ഇത് സ്വഹീഹായ ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇനി മറ്റൊരു തൽഖീനുണ്ട്, എന്ത് മറമാടിയ ശേഷം, മയ്യത്തിനെ മറമാടിയ ശേഷം മയ്യത്തിന് തൽഖീനിൻ്റെ ചില വാചകങ്ങൾ ചൊല്ലിക്കൊടുക്കുക. അത് ഹദീസുകൾ ഇതിൽ വന്ന റിപ്പോർട്ടുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വരെ എത്തുന്ന പരമ്പരയായിട്ട് മർഫു ആയിട്ട് സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല എന്നതാണ്. അപ്പോൾ എങ്കിലും ചില അസറുകൾ ഈ വിഷയത്തിലുണ്ട്. അതുകൊണ്ട് ഈ വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇത് സുന്നത്താണെന്നും കറാഹത്താണെന്നും അതേപോലെ ഇത് വിദാത്താണെന്നുള്ള പിന്നെ അഭിപ്രായങ്ങളൊക്കെ പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. ഇതോടുകൂടി നമ്മൾ ഹദീസ് സെഷൻ ഈ 63 തീർക്കുകയാണ്. ഇനി അടുത്ത ഹദീസ് സെഷനിൽ സഹീഹ് ബുഖാരിയിലെ കിതാബുൽ ഈമാനിൽ 48 നമ്പർ ഹദീസ് ആയിരിക്കും ഇൻഷാല്ലാ. തൽഖീൻ, ഇമാം തബറാനി റളിയല്ലാഹു റഹ്മഹുള്ള ഇമാം തബറാനി റളിയല്ലാഹു റിപ്പോർട്ട് ചെയ്ത ഹദീസ് അൽ മുഅ്ജമുൽ കബീറിൽ ബാബു സ്വാദ് മൻ ഇസ്മുഹു സുദ്ദി എന്ന് തുടങ്ങിയിട്ട് മാ അസ്നദ അബു ഉമാമ, അബു ഉമാമയിലേക്ക് ചേർക്കപ്പെട്ടത് എന്നർത്ഥം. അബു ഉമാമ ഒരു സഹാബിയുടെ പേരാണ്. സഈദ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ഔദി അൻ അബി ഉമാമ, സഈദ് ഇബ്നു അബ്ദുല്ലാഹ് അൽ ഔദി എന്നയാൾ ആണ് അബു ഉമാമ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഈ റിപ്പോർട്ട് ചെയ്യുന്നത്. ഹദ്ദസന അബു അഖീൽ എന്ന് തുടങ്ങിയിട്ട് കാണാം. അൻ സഈദ് ഇബ്നു അബ്ദുല്ലാഹിൽ ഔദി ഖാല, അദ്ദേഹം പറഞ്ഞു, ഷഹിദ്തു അബ ഉമാമ വഹുവ ഫിൻ നസ്ഉ فقال اذا انا مت فاصنعوا بي كما امرنا رسول الله صلى الله عليه وسلم ان نصنع بموتانا امرنا رسول الله صلى الله عليه وسلم فقال അതായത് ഷഹിദ്തു അബ ഉമാമ, ഞാൻ അബൂ ഉമാമയെ കണ്ടു, സാക്ഷി, ഞാൻ സാക്ഷിയാണ്. എന്ത് വഹു ഫിൻ നസ്ഉ, അദ്ദേഹം നസ്ഉന്റെ അവസ്ഥയിൽ മരണം ആസന്നമായി കിടക്കുന്ന സമയത്ത് എന്നർത്ഥം. فقال അപ്പോൾ അബൂ ഉമാമ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇദാ അന മുത്തു, ഞാൻ മരിച്ചാൽ, മുത്തു ഞാൻ മരിച്ചാൽ, മുത്തു മലയാളത്തിൽ പറയുന്നില്ലേ, അതല്ല അത് മുത്തു എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചു എന്ന് പറഞ്ഞാൽ, ഞാൻ മരിച്ചാൽ فَاصْنَعُوا بِي كَمَا أَمَرَنَا رَسُولُ اللَّهِ صَلَّى اللَّهُ عَلَيْهِ وَسَلَّمَ أَن نَسْنَعَ بِمَوْتَانَا അങ്ങനെ ഞാൻ മരിച്ചാൽ നിങ്ങൾ എന്നെ കൊണ്ട് ചെയ്യണം. എന്ത് ചെയ്യണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചവരെ കൊണ്ട് എന്താണോ ചെയ്യാൻ കൽപ്പിച്ചത് അത് പ്രകാരം എന്നെ കൊണ്ട് ചെയ്യണം. ഫഖാൽ, എന്നിട്ട് കമ അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ട് അമറന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട് എന്ന് അബു ഉമാമ റളിയല്ലാഹു അൻഹു എന്ന സ്വഹാബി പറയുന്നതായിട്ടാണ് ഇവിടെ റിപ്പോർട്ട്. ഫഖാൽ, അങ്ങനെ ഇപ്പൊ നബി പറഞ്ഞു, നബി ഞങ്ങളോട് കൽപ്പിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ഇദാ മാത അഹദുൻ മിൻ ഇഖ്വാനിക്കും ഫസവൈതുമ തുറാബ അലാ ഖബ്രിഹി ഫലിയഖും അഹദുക്കും അലാ റഅസി ഖബ്രിഹി ഥുമ്മ ലിയഖുൽ ഇദാ മാത അഹദുൻ മിൻ ഇഖ്വാനിക്കും, നിങ്ങളുടെ സഹോദരങ്ങളിൽ ആരെങ്കിലും മരിച്ചാൽ അയാളുടെ കബറിന് മുകളിൽ നിങ്ങൾ മണ്ണക്കെട്ട് നേരെയാക്കി, എന്നിട്ട് അഹദുക്കും നിങ്ങളിൽ ഒരാൾ നിൽക്കട്ടെ, അലാ റഅസി ഖബ്രിഹി അയാളുടെ കബറിന്റെ തലക്കൽ, എന്നിട്ട് എന്ത് ചെയ്യണം, സുമ്മ ലിയഖുൽ, എന്നിട്ട് അയാൾ പറയട്ടെ, യാ ഫുലാന ഇബ്നു ഫുലാന, ഇന്നാലിന്ന സ്ത്രീയുടെ മകൻ ആയ ഇന്നാലിന്നയാണ്. ഫുലാൻ എന്നാൽ ഇന്നാലിന്നയാൾ, പുരുഷൻ, പുല്ലിംഗം. ഫുലാനത്ത് എന്ന് പറയുമ്പം എന്താണ്, സ്ത്രീലിംഗം അല്ലേ, ഫുലാനത്ത്. അപ്പൊ ഇന്നാലിന്നയാ
സ്ത്രീയുടെ മകൻ മകനായ ഇന്നാലിന്നവനെ, അതായത് അയാളുടെ പേര് പറയാം, അയാളുടെ ഉമ്മന്റെ പേര് പറയാം, മനസ്സിലായില്ലേ? ഫഇന്നഹു യസ്മഉഹു വലാ യജീബു, അദ്ദേഹം നിങ്ങൾക്ക് നിങ്ങളെ ഈ പറയുന്നുണ്ടല്ലോ അത് കേൾക്കും, വലാ യജീബു, പക്ഷെ ഉത്തരം പറയുകയില്ല. മുബി എന്ന് പോയാൽ എമ്മ വിളിക്കണേ, മുബി അല്ലേ, അയാൾക്ക് കേൾക്കാം പക്ഷെ അയാൾ ഉത്തരം പറയില്ല. സുമ്മ യഖൂലു, എന്നിട്ട് പറയും, എന്ത്, എന്നിട്ട് ആൾ അയാളെന്ത് പറയണം, യാ ഫുലാന ഇബ്നു ഫുലാന, ഒന്നും കൂടി വിളിക്കണം അടുത്ത്. ഫഇന്നഹു യസ്തവി ഖാഇദൻ, അപ്പൊ ഇയാൾ എന്ത് ഉണ്ടാവും, ഈ മയ്യത്ത് ഖബറിന്ന് ഇരിക്കും. സുമ്മ യഖൂൽ, എന്നിട്ട് പിന്നെ വിളിച്ചു പറയുന്ന ആൾ പറയണം, യാ ഫുലാന ഇബ്നു ഫുലാന, ഒന്നുകൂടി. ഫഇന്നഹു യഖൂൽ, അപ്പൊ ആ മയ്യത്ത് പറയും, അർശിദ്നാ, ഞങ്ങൾക്ക് ആവശ്യമായ അർഷാദ് നൽകൂ, ഗൈഡൻസ് നൽകൂ, എനിക്ക് എനിക്ക് ആവശ്യമായ റഹിമക്കല്ലാഹ്, താങ്കളെ അള്ളാഹു അനുഗ്രഹിക്കട്ടെ. വലാക്കില്ലാ തഷ്ഊറൂൻ, പക്ഷെ നിങ്ങൾക്ക് മനസ്സിലാവില്ല, നിങ്ങൾ അറിയില്ല, മരിച്ചാൾ പറയുന്നത് നിങ്ങൾ കേൾക്കൂല. ഫല്യഖുൽ, അപ്പോ ഇയാൾ പറയട്ടെ, അറി ഈ ഖബറിന്റെ അടുത്തുള്ള ആൾ പറയട്ടെ, എന്ത്, ഉദ്കുർ ഖറജത അലൈഹി മിന ദുനിയാ ഷഹാദത അല്ലാ ഇലാഹ ഇല്ലല്ലാഹു وأن محمدا عبده ورسوله وأنك رضيت بالله ربا وبالإسلام دينا وبمحمد النبي وبالقرآن إماما فإن منكرا ونكيرا يأخذ واخي هذا وراء براء اذكر نسمري كنم نيور كنم رسالة براء نكبر لغا كنم ما خرجت عليه من الدنيا ني دنيا بلن پرابط كاريم اينا پرابط شهادتا അല്ല ഇലാഹില്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹുമില്ലെന്ന് സത്യസാക്ഷ്യപ്പെടുത്തിക്കൊണ്ടാണ് നീ ഭൂമിയിൽ നിന്ന് പുറപ്പെട്ടത് ഇങ്ങോട്ട് ദുനിയാവിൽ നിന്ന്. ഇനി വഅന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു, ഇസ്തേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ അബ്ദ് ദാസനും വറസൂലുഹു അവന്റെ ദൂതനും ആണെന്ന് നീ സാക്ഷ്യപ്പെടുത്തി. വഅന്നക നിസ്യം, നീ റളീതാ, നീ തൃപ്തിപ്പെട്ടു, ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട്, റബ്ബൻ നാഥനായി, എന്റെ സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു പോരുന്നവൻ അള്ളാഹുവാണ് എന്ന് നീ മനസ്സിലാക്കി, നീ അത് തൃപ്തിപ്പെട്ടു, സാറ്റിസ്ഫൈഡ് ആയിരുന്നു അതിൽ, നിനക്ക് അതിലൊരു സംശയവുമില്ലായിരുന്നു. ഒബിൽ ഇസ്ലാമി, ഇസ്ലാമിനെ കൊണ്ട്, ദീനാ, ദീൻ ആയി, നിന്റെ ജീവിത വ്യവസ്ഥയായി നീ അത് അംഗീകരിച്ചിരുന്നു. ഒബി മുഹമ്മദിൻ നബിയ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയായി നീ അംഗീകരിച്ചിരുന്നു. ഒബിൽ ഖുർആൻ ഇമാമ, ഖുർആനെ ഇമാമായി അംഗീകരിച്ചിരുന്നു. അപ്പോ ഇത്രയും കാര്യം പറയുമ്പോ ഫഇന്ന മുൻകറം വനകീറൻ യഖുദു വാഹിദുൻ മിൻഹുമാ ബിയദി സാഹിബിഹി വയഖൂൽ, അപ്പൊ മുൻകറും നക്കീർ എന്ത് ചെയ്യും, ഒരാൾ മറ്റേയാളുടെ കൈ പിടിച്ചിട്ട്, കൈ പിടിച്ചിട്ട് എന്ത് ചെയ്യും, ഇങ്ങനെ കൈ പിടിച്ചിട്ട് അവർ പറയും, ഇന്തരബ്നാ മാ നഖുദു ഇന്ദ മൻ ഖദ് ലുഖിറ ഹുജ്ജതു, ഇന്തരബ്നാ, നമുക്ക് പോകാം, ഇനി ഇവനോട് ചോദിക്കേണ്ട കാര്യമൊന്നുമില്ല, കാരണം മാ നഖുദു ഇന്ദ മൻ ഖദ് ലുഖിറ ഹുജ്ജതഹു, ഹുജ്ജത്ത് പ്രൂഫ് കിട്ടിയ ആൾക്ക്, പറഞ്ഞു കൊടുക്കപ്പെട്ട ആൾക്ക്, ഇനി നമ്മളെന്തിനാ ചോദിക്കുന്നത്, നമ്മൾ ചോദിക്കാൻ പോകുന്ന കാര്യത്തിന്റെ ആൻസർ ഇവിടെ കിട്ടിയില്ലേ എന്ന് പറയും. ഫയഖൂലുല്ലാഹു ഹജീജഹു, അപ്പോ ദൂരഹുമ, അപ്പൊ അവരെ രണ്ടുപേരെ കൂടാതെ അള്ളാഹു അവന്റെ ഹജീജ് ആകും. ഫഖാല റജുൽ, അപ്പോൾ ഒരാൾ ചോദിച്ചു നബിയോട്, ഇങ്ങനെ പറഞ്ഞപ്പോ നബിയോട് ചോദിച്ചു, യാ റസൂലുള്ളാഹ്, അള്ളാഹുവിന്റെ റസൂലെ, അപ്പൊ യാ ഫുലാൻ ഇബ്നു ഫുലാന എന്നോട് ചെയ്യും, ഇന്നാലിന്റെ സ്ത്രീയുടെ മകൻ ആയ ഇന്നാലിന്റെവനെ എന്നല്ലേ, അപ്പം അബൂബക്കർ ഇയാളെ പേര് വെക്ക, അപ്പൊ യാ അബൂബക്കർ ഇബ്നു ഫാത്തിമ എന്ന ഉമ്മാന് വരിക, ഫാത്തിമ, യാ അബൂബക്കർ ഇബ്ന ഫാത്തിമ എന്ന്. അപ്പോ ഒരു ഒരാൾ ചോദിച്ചു, ഫഇല്ലം യഅരിഫ് ഉമ്മഹു, അവനവന്റെ ഉമ്മാൻ അറിയില്ലെങ്കിലോ, ഉമ്മാന്റെ പേര് അറിയില്ലെങ്കിലോ, അല്ലെങ്കിൽ ഉമ്മാൻ അറിയില്ല എങ്കിൽ എന്ത് ചെയ്യും, ഖാല, അപ്പോൾ നബി പറഞ്ഞു, ഫയൻസുബുഹു ഇലാ ഹവ്വാ, അങ്ങനെയാണെങ്കിൽ ഹവ്വായിലേക്ക് ചേർത്ത് പറയണം, ഹവ്വയല്ല ആദ്യത്തെ ഉമ്മ. അപ്പൊ യാ അബൂബക്കർ, യാ അബൂബക്കർ ഇബ്ന ഹവ്വാ എന്നറിയണം, യാ ഫുലാൻ ഇബ്നു ഹവ്വാ, ഹവ്വായുടെ മകൻ ഇന്നാലിന്നയാളെ എന്ന് പറയണം. ഇതാണ് ഹദീസ്. ഈ ഹദീസ് സംബന്ധിച്ച് ആണ് അഭിപ്രായ വ്യത്യാസമുള്ളത്. ഇനി രണ്ടാമത്തെ ക്ലിപ്പ്, ഇപ്പൊ നമ്മളിപ്പോ ഈ പഠിച്ച ഹദീസ്, ഈ പറഞ്ഞ റിപ്പോർട്ട്, ഇത് സ്വഹീഹ് അല്ല എന്നാണ് മുഹദ്ദിസുകൾ പറഞ്ഞിട്ടുള്ളത്. ഇത് ദഈഫാണ്, ഇതിന് ദുർബലത ആരോപിച്ചിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇപ്പോ ഈ ഹദീസ് സ്വഹീഹോ അല്ലെങ്കിൽ ഹസനിൻ്റെയോ ഗ്രേഡിൽ വരുന്നില്ല എന്ന്. സ്വഹീഹിൻ്റെ തൊട്ടത്തായ പരിഗണിക്കപ്പെടുന്ന ഹദീസാണല്ലോ ഹസൻ. അപ്പോൾ ഇനി നമ്മൾ പറയുന്ന കിതാബുകളൊക്കെ പലയിടത്തും ഈ ഹദീസ് പറയും, അവിടെയൊക്കെ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഡോട്ട്സ് ഇട്ടിരിക്കുന്നു, ഈ ഹദീസ് വന്ന ഭാഗത്ത് തല കാണിച്ചിട്ട് ഇവ
ബാക്കി ഡോട്ട് ഇട്ടിരിക്കുക, എല്ലാം കൂടെ ചേർക്കേണ്ട കാര്യമില്ല. കാരണം ഇവിടെ പറഞ്ഞു തന്നെയാണ് അവിടെ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇനി ആദ്യം ഇങ്ങനെ ആവർത്തിക്കുകയില്ല. അപ്പോൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നെയ്ലുൽ ഔത്താർ എന്ന കിതാബിൽ മുഹമ്മദ് ബിൻ അലി ഷൗക്കാനി, ഇമാം ഷൗക്കാനി റഹ്മത്തുള്ളാഹി പറയാണ് അദ്ദേഹത്തിൻ്റെ നെയ്ലുൽ ഔത്താർ എന്ന കിതാബിൽ, അതിൽ ബാബു അദ്ദുആഇ ലിൽ മയ്യിത്തി ബഅദ ദഫ്നിഹി, ദഫ്നിന്റെ അറിയാൻ മറവാണ്, മറമാടിയ ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള ദുആ എന്നെ സംബന്ധിച്ച ബാബ്. ഇതിൽ അൻ ഉസ്മാൻ ഖാല കാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്തി വഖഫ അലൈഹി ഫഖാൽ ഇസ്തഗ്ഫിറു ലി അഖീകും വസലു ലഹു അത്തഖ്ബീത് ഫഇന്നഹു അൽആന യുസ്അൽ റവാഹു അബൂ ദാവൂദ്. ഇമാം അബൂ ദാവൂദ് റഹ്മഹുല്ലാ റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഇവിടെ കോട്ട് ചെയ്തിട്ടുള്ളത്. കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിരുന്നു ഇദാ ഫറഗ മിൻ ദഫ്നിൽ മയ്യിത്, മയ്യത്തിനെ മറമാടിയതിൽ നിന്ന് വിരമിച്ചാൽ, മറം മറമാടി കഴിഞ്ഞാൽ നബി എന്ത് ചെയ്യും? വഖഫ അലൈഹി, നബി അവിടെ നിൽക്കും. എന്നിട്ട് ഫഖാൽ, നബി പറയും ഇസ്തഗ്ഫിറു ലി അഖീകും, നിങ്ങൾ നിങ്ങളുടെ സഹോദരന് ഇസ്തിഗ്ഫാർ തേടു, പാപമോചന പ്രാർത്ഥന നടത്തൂ. വസലു, നിങ്ങൾ ചോദിക്കൂ ലഹു അവനിക്ക്, അത്തസ്ബീത അത്തസ്ബീത് ചോദിക്കൂ, അല്ലാഹുമ്മ സബ്ബിതുഹു അൻദ സുആൽ. ഇങ്ങനെ തസ്ബീത്തിന്റെ വചനങ്ങൾ അൽഫാദുകൾ എങ്ങനെയാണ് തസ്ബീത്ത് ചൊല്ലുക എന്ന് വ്യക്തമായിട്ട് ഹദീസിൽ വന്നിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അല്ലാഹുമ്മ സബ്ബിതുഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ അൽഹിംഹുൽ ജവാബ് എന്നുള്ള വചനങ്ങളുണ്ടല്ലോ. അപ്പൊ ആ തസ്ബീത്ത് എന്നുള്ള ആശയം ഹദീസിലുണ്ട്. നിശ്ചയം ഇപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നു? അൽ ആനാണ് ഇപ്പോൾ യുസ്അലു, ചോദിക്കപ്പെടുന്നു, അദ്ദേഹം ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? തസ്ബീത്ത് ചൊല്ലു. തസ്ബീത്ത് ഇല്ലാതെ എന്താണ്? അല്ലാഹുമ്മ അല്ലാഹുവേ സബ്ബിതുഹു, അദ്ദേഹത്തിനെ സ്ഥിരപ്പെടുത്തണേ, എന്ത സുആൽ, സ്ഥൈര്യം നൽകണേ, എന്ത സുആൽ, ആ മലക്കുൾ ചോദിക്കുന്ന സമയത്ത് സ്ഥൈര്യം നൽകണേ. ശരിക്കും മറുപടി പറയാം അല്ല, അല്ലാഹുമ്മ അല്ലാഹുവേ അൽഹിംഹു, നീ ആ മയ്യത്തിന് തോന്നിപ്പിച്ചു കൊടുക്കണേ, ഈ മയ്യത്തിന് തോന്നിപ്പിച്ചു കൊടുക്കണേ. അൽ ജവാബ്, ഉത്തരം. അല്ലാഹുമ്മ ജാഫിൽ ഖബർ അൻ ജംബൈ, അല്ലാഹുവേ ഖബറിനെ അവന്റെ രണ്ട് പാർശ്വങ്ങളിലേക്കായിട്ട് വിശാലമാക്കി കൊടുക്കണേ, ഖബർ ഇടുക്കമില്ലാതെ. അല്ലാഹുമ്മ ഗഫിർ ലഹു വറഹ്മഹു, ഇതൊക്കെ ഇങ്ങനെ മയ്യത്തിന് വേണ്ടിയുള്ള ദുആയാണ്. അത് ഇന്നയാളിന്റെ വചനങ്ങൾ എന്ന് ഇന്ന ഇന്ന വചനങ്ങൾ, ഈ വചനങ്ങൾ വളരെ മഷ്ഹൂറായിട്ട് അറിയപ്പെടുന്നതാണ്. ഇനി ഹദീസിൽ ഈ വചനങ്ങളായിട്ട് വന്നിട്ടില്ല എന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. ഇനി അടുത്ത് വഅൻ റാഷിദ് ഇബ്നു സഅദ് വലംറത് ഇബ്നു ഹബീബ് വഹകീം ഇബ്നു ഉമർ ഖാലു, ഈ മൂന്ന് പേർ ഇവരെല്ലാവരും പറഞ്ഞു, നൈലുൽ ഔത്താർ ഇമാം ഷൗക്കാനി പറയാണ്, ഇദാ സുവിയാ അൽ മയ്യിത് ഖബ്റുഹു وانصرف الناس عنه كانوا يستحبون ان يقال للميت عند قبره يا فلان قل لا اله الا الله اشهد ان لا اله الا الله ثلاث مرات يا فلان قل ربي الله وديني الاسلام ونبي محمد صلى الله عليه وسلم ثم ينصرف رواه سعيد في سننه يعني ذاهد اذا سوي على الميت قبره ميتന്റെ قبر അങ്ങ് നിരപ്പാക്കി എന്ന് പറഞ്ഞാൽ ഖബറൊക്കെ നേരെ ഖബർ അടക്കൊക്കെ കഴിഞ്ഞു എങ്കിൽ അപ്പോൾ ഐ കാനു യസ്തഹിബൂന, അവർ ഇഷ്ടപ്പെട്ടിരുന്നു, അവർ സഹാബാക്കളായിരിക്കും, അൻ യുഖാല ലിമയ്യിത്, മയ്യത്തിന് മേൽ പറയപ്പെടൽ, അന്ത ഖബരിഹി, അദ്ദേഹത്തിൻ്റെ ഖബറിനടുത്ത് നിന്നിട്ട്, മയ്യത്തിൻ്റെ ഖബറിനടുത്ത് നിന്ന് ഇങ്ങനെ പറയൽ അവർ സുന്നത്തായി കണക്കാക്കിയിരുന്നു. അവർ യസ്തഹിബൂന, സുന്നത്തായി കണക്കാക്കിയിരുന്നു, ഇഷ്ടപ്പെട്ടിരുന്നതല്ല. അപ്പോ എന്ത് പറയും? യാ ഫുലാൻ, ഓ ഫുലാൻ, ഇന്നാലിന്നവനെ, കുൽ, നീ പറയൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയൂ, അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് തലാത്ത് മറാത്ത്, മൂന്ന് പ്രാവശ്യം അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്. യാ ഫുലാൻ, ഓ ഇന്നാലിന്നവനെ, ആ പേര് വിളിച്ചിട്ട്, കുൽ, നീ പറയൂ, റബ്ബി അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹു ആണ്, വദീനി അൽ ഇസ്ലാം, എന്റെ ജീവിത വ്യവസ്ഥ ഇസ്ലാമാണ്, വനബീ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എന്റെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ആണ്, സുമ്മേ അൻസരിഫു, എന്നിട്ട് ജനങ്ങൾ പിരിഞ്ഞു പോകും. എന്നിട്ട് അയാൾ പിരിഞ്ഞു പോകും ഒരാൾ, അപ്പം വിളിച്ച് പറയുന്നതാണ്. അപ്പം ഇതും എന്താണ്? ഇത് തൽഖീനാണ്. തൽഖീനെ സംബന്ധിച്ച മറ്റൊരു ഹദീസാണിത്. നേരത്തെ നമ്മൾ തൊബ്റാനിയിൽ കണ്ട ഹദീസ് അല്ലാതെ മറ്റൊരു ഹദീസാണ് ഇത്. ഇതൊരു അസറാണ്, നബി പറഞ്ഞതായിട്ടല്ല, ഇതൊരു അസർ ആണ്. ഇനി റവാഹു സഈദ്, സഈദ് എന്നവർ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു ഇതിനെ, ഫീ സുനനിഹി, അദ്ദേഹത്തിൻ്റെ സുനനിൽ. ഇനി നീ പറഞ്ഞ രണ്ട് കാര്യങ്ങൾ സംബന്ധിച്ച് അൽ ഹദീസുൽ അവ്വൽ, ഒന്നാമത്തെ ഹദീസ് തസ്ബീത്തിന്റെ ഹദീസ് ഉണ്ടല്ലോ, തസ്ബീത്ത് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, മറമാടി ശേഷം മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥന, അതാണ് തസ്ബീത്ത്, അത് സംബന്ധിച്ചുള്ള ഹദീസ്. ഒന്നാമത്തെ ഹദീസ് അഖ്റജഹു ഐവൻ അൽ ഹാകിമു വസ്സഹഹു വൽ ബസ്സാർ, അതായത് ഇമാം ദാവൂദ് റിപ്പോർട്ട് ചെയ്ത തസ്ബീത്തിന്റെ ഹദീസ് ഉണ്ടല്ലോ, അത് ഹാകിമും
പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഹാക്കിമും കൊണ്ടുവന്നിട്ട്, ഹാക്കിമിന്റെ മുസ്തദ്റക്കലിന്റെ അർത്ഥം ഹാക്കിം തങ്ങൾ അത് സഹിഹാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ബസാർ, ബസാറും രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞു ലാ യുർവാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇല്ലാ മിൻ ഹദൽ വജ്ഹ്, ഈ വജ്ഹിൽ അല്ലാതെ ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല എന്ന്. കാരണം ഒരു ഹദീസ് ഉണ്ട്, അത് സഹിഹാണ്, ഇത് തസ്ബീദിന്റെ ഹദീസ്. ഇനി വൽ അതറുൽ മർദിയു അൻ റാഷിദ് വളംറ ഹകി ذكرهم الحاسب في التلخيص وسكت عنه. ഇനി ഇവിടെ പറഞ്ഞ മൂന്നാൾ റാഷിദ്, ലംറ, ഹക്കീം, ഇവരിൽ നിന്ന് വന്ന അസർ, അസർ എന്ന് പറഞ്ഞാൽ സഹാബാക്കളിൽ നിന്നോ താബിഈങ്ങളിൽ നിന്നോ വന്ന റിപ്പോർട്ടുകളാണ്. നബിയിലേക്ക് എത്താത്ത, നബി പറഞ്ഞു പറയുന്നതല്ല, ശരി, അവര് പറയുന്നത് അങ്ങനെയുള്ള അസറാണിത്. ആ അസർ ഉണ്ടല്ലോ, ذكرهم الحاسب في التلخيص, അതായത് തൽഖീൻ സംബന്ധിച്ച് ഇവിടെ രണ്ടാമത് പരാമർശ ഹദീസ്, തൊബ്രായത്തെ ഹദീസ് അല്ല, ഈ പറഞ്ഞ രണ്ടാമത്തെ ഹദീസ്, അത് ഹാഫിദ് ഇബ്നു ഹജർ റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തൽഖീസിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. വസക്കത്താൻഹു, അതിനെ കുറിച്ച് അദ്ദേഹം മൗനം പാലിച്ചു എന്ന് പറഞ്ഞാൽ അത് സഹീഹാണോ ലൈഫാണോ ഒന്നും പറഞ്ഞിട്ടില്ല, രേഖപ്പെടുത്തിയിട്ടുണ്ട് ആര്, ഹാഫിദ് തങ്ങൾ. ഇനി വറാഷിദ്, ഇതിൽ പറയപ്പെട്ട റാഷിദ് എന്ന് പറഞ്ഞ അദ്ദേഹം അൽ മദ്കൂറു പറയപ്പെട്ട, ഇവിടെ റാഷിദ്, വമ്ര, ഹക്കി മൂന്ന് പേരുടെ പേരാ പറഞ്ഞത്. മൂന്ന് പേര് ഈ അസർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ, ഈ അസർ ഇവരിൽ നിന്ന് വന്നിട്ടുണ്ട്. അതിൽപ്പെട്ട റാഷിദ് എന്നയാൾ, അദ്ദേഹം ഷഹിദ സുഫീന മഅ മുആവിയ, മുആവിയ റളിയല്ലാഹുവിന്റെ കൂടെ സുഫീൻ യുദ്ധത്തിൽ പങ്കെടുത്ത. സുഫീൻ എന്ന് പറഞ്ഞാല് വഖിയത്തു സുഫീൻ, സുഫീൻ സംഭവം, അത് മുസ്ലിങ്ങൾ തമ്മിൽ ഉണ്ടായ ഒരു ആഭ്യന്തര യുദ്ധം, ആഭ്യന്തര പ്രശ്നമാണ് അല്ലേ. അതിൽ മുആവിയ പക്ഷത്ത് ചേർന്നിരുന്ന ആളാണ് റാഷിദ്. ضعفه ابن حزم, ابن حزم അദ്ദേഹം ضعيف ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ദുർബലൻ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തെ ദുർബലനാക്കി കണക്കാക്കിയിട്ടുണ്ട്. وقال دارقطني, എന്നാൽ ദാറുഖുത്തനി പറഞ്ഞിരിക്കുന്നു, ദാറ നല്ല ദാറു എന്നാണ് അതിൻ്റെ, യുഅ്തബർ ബിഹി, അദ്ദേഹം പരിഗണിക്കപ്പെടാവുന്നതാണ്, കാരണം പരിഗണനീയനാണ്, കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റാഷിദ്, ലംറ, അതേപോലെ ഹക്കീം, ഈ മൂന്ന് പേരും എന്താണ് പഴയകാല താബിഈകളാണ്, സഹാബാക്കളല്ല, അവർ താബിഈകളാണ്, സഹാബാക്കളുടെ പിൻഗാമികളാണ്. ഇനി ഹിംസിയൂൻ, ഹിംസികളാണ് അവർ. ഫഖദ് റുവിയ അൻഹു മർഫുഅൻ മിൻ ഹദീസി അബി ഉമാമ, ഇനി ഇതുപോലെയുള്ള സമാനമായ ഹദീസ് അബു ഉമാമയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്ന തബ്രാനി, തബ്രാനി രേഖപ്പെടുത്തിയത് നമ്മൾ നേരത്തെ കണ്ടത് മുഅ്ജമു തബ്രാനി അല്ലേ, അതാണ് വിശദമായിട്ടുള്ള ഹദീസ് ഉണ്ട് തൽഖീന്റെ അല്ലേ. അങ്ങനെ ഹദീസ് വന്നിട്ടും ഉണ്ട്, എന്നിട്ട് ആ ഹദീസ് രേഖപ്പെടുത്തിയിരിക്കുന്നു ആര്, ഇമാം ഷൗക്കാനി ലൈലുൽ ഔത്താറിൽ. എന്നിട്ട് എന്ത് ചെയ്യാം, ആ ഹദീസ് പൂർണ്ണമായിട്ട് അട കൊടുത്തിട്ടില്ല. ഖാല ഹാഫിദ് ഫി തൽഖീസ്, തൽഖീസിൽ ഇമാം ഇബ്നു ഹജർ പറയുന്നു വൈസ്നാദുഹു സ്വാലിഹ്, ഇതിന്റെ സനദ് പരമ്പര സ്വാലിഹാണ്, കുഴപ്പമില്ല. ഇമാം നവവിയൊക്കെ ഈ ഹദീസ് ദുർബല എന്ന് പറഞ്ഞിട്ടുണ്ട്, ഇമാം ഇബ്നു ഹജർ എന്ത് ഈ ഹദീസിന്റെ പരമ്പര സ്വാലിഹാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്നാര് പറയുന്നു, ഇമാം ഷൗക്കാനി പറയുന്നു തൽഖീസിൽ. രണ്ടാം നേരെ മറിച്ച് ഇപ്പൊ ഈ പറഞ്ഞ അസറുകളില്ലേ ആര്, ഏത്, പിന്നെ ഹക്കീം, ലംറ, അതേപോലെ റാഷിദ്, 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 ഇവര് മൂന്ന് പേരും പറഞ്ഞ അസർ ഉണ്ടല്ലോ, ആ അസർ സംബന്ധിച്ച് ഇമാം ഹാഫിദ് തൽഖീസിൽ എന്ത് പറഞ്ഞു, പരാമർശിച്ച ശേഷം മൗനം പാലിച്ചു. ഇവിടെ അബൂമാമയുടെ ഹദീസ് അതിന്റെ ഇസ്നാദ് സനദ് പരമ്പര സ്വാലിഹാണെന്ന് പറഞ്ഞു. വഖദ് ഖവ്വാഹു അള്ളിയാ ഫി അഹ്കാമിഹി, അള്ളിയാ അദ്ദേഹത്തിന്റെ അഹ്കാമിൽ അതിനെ ശക്തിപ്പെടുത്തിയിട്ടുണ്ട് എന്നും പറഞ്ഞു. ഇനി അടുത്തത് ഹംബലി പണ്ഡിതനായിട്ടുള്ള ഇമാം ഇബ്നു ഖുദാമ റഹിമഹുള്ള, അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽ മുഗനി എന്ന കിതാബിൽ പറയുന്നു, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഫസ്ലി, فاما التلقين بعد الدفن فلم اجد فيه ان احمد شيئا ولا اعلم فيه للائمه قولا سوى ما رواه الاثرم قال قلت لابي عبد الله فهذا الذي يسمعون اذا دفن الميت. فاما التلقين بعد الدفن, اقول مرماديه ششم ميتنه مرماديه ششم تلقين ഒരു കൊടുക്കൽ അതുണ്ടല്ലോ. فلم اجد فيه ان احمد شيئا, امام احمد بن حنبل رحمه الله അവരിൽ നിന്ന് ഒന്നും ഞാൻ വിഷയത്തിൽ കണ്ടിട്ടില്ല എന്നവർകൾ പറയുന്നു. വല ആയിലം ഫിഹിലിൽ അഇമ്മത്തെ കൗല, ഇമാമുകളൊന്നും ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞതായിട്ട് ഞാൻ ഒരു വാക്കും പറഞ്ഞതായിട്ട് കണ്ടിട്ടില്ല. സിവാമാ റവാഹു അൽ അസ്റം, അൽ അസ്റം റിപ്പോർട്ട് ചെയ്ത ഒരു കാര്യം ഒഴികെ. അദ്ദേഹം പറഞ്ഞു കുൽതുരി അബി അബ്ദില്ല, അബു അബ്ദുള്ളയോട് ഞാൻ ചോദിച്ചു
അഥവാ എന്റെ പിതാവ് അബ്ദുള്ളയോടാണോ അറിയില്ല. മയ്യത്ത് മറമാടിയ ശേഷം ഈ ആൾക്കാർ ചെയ്യുന്ന കാര്യമുണ്ടല്ലോ, ഈ കിടക്കയും ചൊല്ലിക്കൊടുക്കലേ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട്, അതിനെ കുറിച്ച് എന്താണ് എന്നുള്ള അദ്ദേഹത്തിന്റെ റിപ്പോർട്ട്. അപ്പൊ അങ്ങനെ ഒരു റിപ്പോർട്ട്, അപ്പൊ ഈ ചോദിക്കപ്പെട്ടയാൾ അങ്ങനെ ഒന്നുണ്ട് എന്ന് പറഞ്ഞ് അത് സ്ഥിരപ്പെടുത്തി പറയുന്ന ഒരു റിപ്പോർട്ടാണിത്. അങ്ങനെ ഒരു റിപ്പോർട്ടല്ലാതെ ഈ വിഷയത്തെ ഞാൻ കണ്ടിട്ടില്ല എന്ന് അൽ മുഗനിയുടെ കർത്താവ് ആര് പറയുന്നു, ഇബ്നു ഖുദാമ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള അവരുടെ മദ്ഹബ് തഖ്ലീൽ ചെയ്ത പണ്ഡിതനാണ്. قال القاضي قاضي ابن ابو الخطاب ابو الخطاب يستحب ذلك ഈ തൽഖീൻ സുന്നത്ത് ആക്കപ്പെടും, മറുമാടി ശേഷം തൽഖീൻ സുന്നത്താണ്. وروي به عن ابي امامه الباهلي ان النبي صلى الله عليه وسلم قال اذا مات احدكم فصبيتم عليه التراب. എന്നിട്ട് എന്തി അവർ രണ്ടുപേരും, അതായത് القاضിയും അബുൽ ഖത്താബും എന്തി ചെയ്യുന്നു, അബു ഈ അബു ഉമാമയുടെ ഹദീസ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു, രേഖപ്പെടുത്തിയിരിക്കുന്നു തെളിവായിട്ട്. റവാഹു ഇബ്നു ഷാഹീൻ ഫീ കിതാബി ദിക്റുൽ മൗത് ബിസ്നാദി, ഇതേ പരമ്പരയിൽ പരമ്പരയായിട്ട് ഇബ്നു ഷാഹീൻ അദ്ദേഹത്തിന്റെ കിതാബ് ദിക്റുൽ മൗത് എന്ന ഗ്രന്ഥത്തിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നാണ്. ഇനി അടുത്തത്, ഇനി നാലാമത്തെ ക്ലിപ്പാണ്. ഇമാം നവവി റഹ്മുള്ള ഷറഹുൽ മുഹദബിൽ രേഖപ്പെടുത്തണം, അതുകൂടെ നോക്കാം. അൽ മജ്മൂഉ ഷറഹുൽ മുഹദബ് യഹ്യ ഇബ്നു ഷറഫ് നവവി റഹ്മുള്ള. قال جماعه من الصحابه يستحب تلقين الميت عقب دفنه فيجلس عند راسه انسان ويقول يا فلان ابن فلان ويا عبد الله بن امه الله اذكر الله الذي خرجت عليه من الدنيا خرجت عليه من الدنيا شهادة أن لا إله إلا الله وحده لا شريك له وأن محمدا عبده ورسوله وأن الجنة حق وأن النار حق وأن البعث حق وأن الساعة حق وأن الساعة آتية لا ريب فيها وأن الله يبعث من في القبور وأنك رضيت بالله ربا وبالإسلام دينا وبمحمد صلى الله عليه وسلم نبيا وبالقرآن إماما بالكعبة قبلتا وبالمؤمنين إخوانا. ഇതാണ് തൽഖീനിന്റെ വചനങ്ങളായിട്ട് ഷറഹുൽ മുഹദ്ദബിൽ ഇമാം നവവി റഹ്മുള്ള വിവരിക്കുന്നത്. നമ്മുടെ ആളുകൾ, അതായത് ഖാല ജമാഅത്തു മിന സ്വഹാബിന, നമ്മുടെ മദ്ഹബിൽ ഒരു സംഘം ആളുകൾ പറഞ്ഞിരിക്കുന്നു, പ്രസ്താവിച്ചിട്ടുണ്ട്, യുസ്തഹബു സുന്നത്താക്കപ്പെടും തൽഖീനുൽ മയ്യത്തി, മയ്യത്തിന് തൽഖീൻ ഓതിക്കൊടുക്കൽ, അഖൈബ ദഫ്നിഹി മയ്യത്തിനെ മറമാടിയ ഉടനെ, ഫയജ്ലിസു ഇൻദ റസ്ഹി മയ്യത്തിന്റെ തലഭാഗത്ത് ഇരിക്കണം, ഇൻസാനുൽ ഖബർമ ഖബറിന്റെ അടുത്ത് ആയിട്ട്, ഖബറിന്റെ മേലെ അല്ല ഖബറിന്റെ അടുത്ത്, എന്ത് ഇൻസാനുൽ ഒരു മനുഷ്യൻ ഒരാളിരിക്കണം, എന്നിട്ട് വെപ്പൂൽ എന്നിട്ട് പറയണം. നമ്മൾ മറ്റേ ഹദീഫിൽ നിൽക്കുക എന്നുള്ള വാക്കുണ്ടല്ലേ അല്ലേ, ആ ഇനി അതിപ്പം ഇരിക്കുക എന്നുള്ള അർത്ഥത്തിലും ആവാം. ശരി, ആളുടെ മകൻ ഇന്നാലിന്റെ മകൻ, ഇവിടെ ഫുലാനാണ്, ഫുലാനത്തല്ല, ഇന്നാലിന്റെ സ്ത്രീയുടെ മകൻ എന്നല്ല പറഞ്ഞത്. വയാ അബ്ദുല്ലാഹി ബിൻ അമത്തില്ല, അതും വന്നു എന്ത് അള്ളാഹുവിന്റെ അടിമ, അമത്ത് അടിമയുടെ പുത്രൻ, അള്ളാഹുവിന്റെ ദാസനെ, അള്ളാഹുവിന്റെ ദൈവദാസിയുടെ പുത്രനായ ദൈവദാസനെ, ഉദുക്കുർനി സ്മരിക്കുക, അൽ അഹദ് അല്ലദീ ഖറജത് അലൈഹി മിനദ് ദുനിയ ഈ ദുനിയാവിൽ നിന്ന് വേർപിരിഞ്ഞ പുറപ്പെട്ട കരാർ, ഷഹാദത്ത അല്ല ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹ അല്ലാഹു അല്ലാഹു ഒരു ഇലാഹുമില്ല എന്ന സത്യസാക്ഷ്യം, വഹ്ദ അവൻ ഏകനാണ്, ലാ ശരീക ലഹ അവനൊരു പങ്കുകാരുമില്ല, വഅന്ന മുഹമ്മദൻ സേ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം അബ്ദുഹു അവന്റെ ദാസനാണ്, വറസൂലുഹു അവന്റെ ദൂതരുമാണ്, വഅന്ന ജന്നത ഹഖുൻ നിശ്ചയം സ്വർഗം സത്യമാണ്, വഅന്ന നാർ ഹഖുൻ നിശ്ചയം നരകം സത്യമാണ്, വഅന്നൽ ബഅസ ഹഖുൻ നിശ്ചയം പുനർജന്മം സത്യമാണ്, വഅന്ന സാഅത്ത് ആതിയത്തുൻ ലാ റൈബ ഫീഹാ നിശ്ചയം അന്ത്യനാൾ വരാനിരിക്കുന്നു, ആത്യത്തിൽ വരാനിരിക്കുന്നു, യാ റൈബ ഫീഹാ അതിൽ സംശയമില്ല, വഅന്ന അല്ലാഹു നിശ്ചയം അല്ലാഹു യബ്അസു പുനർജീവിപ്പിക്കുന്നതാണ്, മം ഫിൽ ഖുബൂർ ഖബറുകളിൽ ഉള്ളവരെ വീണ്ടും ജീവിപ്പിക്കുന്നതാണ്, വഅന്നക നിശ്ചയം നീ റളീത തൃപ്തിപ്പെട്ടു, ബില്ലാഹി അല്ലാഹുവിനെ കൊണ്ട് റബ്ബൻ റബ്ബായിട്ട്, വബിൽ ഇസ്ലാം ഇസ്ലാമിനെ ദീനൻ ദീനായിട്ട്, വബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമേ നബിയൻ നബിയായിട്ട്, വബിൽ ഖുർആനെ ഖുർആനെ ഇമാമൻ ഇമാമായിട്ട്, വബിൽ കഅബത്തി കഅബയെ ഖിബല തന്നെ ഖിബലയായിട്ട്, ഖിബല എന്തായിരുന്നു കഅബയെ, വബിൽ മുഅ്മിനീന മുഅ്മിനീങ്ങളെ കൊണ്ട് ഇഖ്വാന സഹോദരങ്ങളായിട്ടും നീ തൃപ്തിപ്പെട്ടിരിക്കുന്നു, സാദ ഷെയ്ഖുനസ്
ഷെയ്ഖ് നസർ രേഖ അധികരിപ്പിച്ചിരിക്കുന്നു. എന്ന് പറഞ്ഞാൽ ഷെയ്ഖ് നസറിന്റെ റിപ്പോർട്ടിൽ ഇങ്ങനെ കൂടിയുണ്ട്, റബ്ബി അല്ലാഹു ലാ ഇലാഹ ഇല്ലാഹു അലൈഹി തവക്കൽതുഹു റബ്ബുൽ അർശിൽ അദീം. റബ്ബി അല്ലാഹു, അല്ലാഹു എന്റെ റബ്ബാണ്. ലാ ഇലാഹ ഇല്ലാഹു, അവനല്ലാതെ ഒരു ഇലാഹുമില്ല. അലൈഹി തവക്കൽതു, അവനിൽ ഞാൻ കാര്യങ്ങളെല്ലാം ഭരമേൽപ്പിച്ചിരിക്കുന്നു. വഹുവ, അവൻ റബ്ബുൽ അർശിൽ അദീം, മഹത്തായ അർശിന്റെ ഉടമസ്ഥൻ റബ്ബ് ആണ്. ഫഹാദ തൽഖീനു ഇൻദഹും മുസ്തഹബ്ബുൻ. അപ്പോൾ ഈ തൽഖീൻ ഓതൽ മറവാടിയ ശേഷം ഒരാൾ കബറിൽ കബറിന്റെ അരികിൽ മയ്യത്തിന്റെ തലഭാഗത്ത് ഇരുന്നു കൊണ്ട് ഇങ്ങനെ ഓതൽ അവരുടെ അടുക്കൽ മുസ്തഹബ്ബാണ്, സുന്നത്താണ്. വമിമ്മൻ നസ്സ അൽ ഇസ്തിഹബാബിഹി അൽ ഖാദി ഹുസൈൻ വൽ മുതവല്ലി വശ്ശൈഖ് നസ്ർ അൽ മഖ്ദിസി വറാഫിഇ വഖൈറുഹു. ഇവരൊക്കെയാണ് ഇത് മുസ്തഹബ്ബാണ് സുന്നത്താണ് എന്ന് പറഞ്ഞത്. ونقل القاضي حسين ان صحابنا مطلقا وسهل الشيخ ابو عمرو الصلاح رحمه الله ابو عمرو بن الصلاح رحمه الله ചോദിക്കപ്പെട്ടു ഈ തൽഖീനെ കുറിച്ച്. فقال അപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു, التلقين هو الذي نختاره ونعمل به. നാം തിരഞ്ഞെടുത്തതും നാം തിരഞ്ഞെടുക്കുന്നു നാം പ്രവർത്തിക്കുന്നതുമാണ് തൽഖീൻ. ഇത് മറുപടി ശേഷമുള്ള തൽഖീനെ കുറിച്ചാണ്. قال എന്നിട്ട് പറഞ്ഞു, ورأينا فيه حديثا من حديث ابي امام ليس اسناده بالقائم. ഈ ഹദീസ് ഈ തൽഖീനിന്റെ വിഷയത്തിൽ മറവാടി ശേഷം തൽഖീൻ ഓതുന്ന വിഷയത്തിൽ നാം ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ലൈസ ഇസ്നാദുഹു ബിൽ ഖായിം, അതിന്റെ സനദ് പരമ്പര നിലനിൽക്കുന്നതല്ല, പരമ്പര ളൈഫാണ്, ദുർബലമാണ് എന്നർത്ഥം. ഇനി ലാക്കിൻ ഉഴുതുദ ബിശവാഹിദ, എന്നാൽ മറ്റു സാക്ഷ്യങ്ങളാൽ അത് ശക്തിപ്പെടുത്തപ്പെട്ടതാണ്. എന്താണ്? വബി അമലിയഹി ഷാം ഖദീമൻ, പണ്ടേ ഷാമുകാർ ചെയ്യുന്നതാണ് എന്നതിനാലും ഇത് ശക്തിപ്പെട്ടതാണ്. സനദ് പരമ്പര ളഈഫാണ്, ദുർബലമാണ്, കവിയല്ല, ശക്തിയായതല്ല. ഇനി ഹാദാ കലാമു അബി അംർ, ഇതാണ് അബു അലാം അബു അംർ എന്നിവർ ഇതിൽ സംബന്ധിച്ച് പറഞ്ഞ മറുപടി. കുൽത്തു, ഞാൻ പറയുന്നു. ആര് പറയുന്നു? ഇമാം നവമി റഹ്മുള്ള പറയുന്നു. അദ്ദേഹത്തിന്റെ അഭിപ്രായം, ഹദീസ് അബി ഉമാമ റവാഹു അബുൽ ഖാസിം അത്തബറാനി ഫി മുഅ്ജമിഹി ബി ഇസ്നാദിൻ ളഈഫ്. അബു ഉമാമ ഹദീസ് ഇമാം തുബ്രാനി അവർക്ക് മുഅ്ജമിൽ രേഖപ്പെടുത്തിയ അബൂമാമയുടെ ഹദീസ് ഉണ്ടല്ലോ, അത് ഇസ്നാദുഹു ളഈഫ്, അതിന്റെ പരമ്പര ളഈഫാണ്. ബി ഇസ്നാദിൻ ളഈഫ്, ളഈഫായ ദുർബലമായ പരമ്പരയോട് കൂടിയത് ആണ്. വലഫ്ദുഹു, അദ്ദേഹത്തിന്റെ പദം ഇങ്ങനെയാണ്, അൻ സഈദ് ബിൻ അബ്ദുല്ലാഹി അസ്ദി ഖാല ഷഹിദ്തു അബാ ഉമാമ എന്ന് പറഞ്ഞിട്ട് തുബ്രാനിന്റെ ഹദീസ് നമ്മൾ പറഞ്ഞു, ഫസ്റ്റ് പറഞ്ഞ അതാണ്. അപ്പൊ അതിനെ വീണ്ടും ആവർത്തിക്കണ്ട. അങ്ങനെ കുൽത്തു, ഞാൻ പറയുന്നു, ഫഹാദൽ ഹദീസു വ ഇൻ കാന ളഈഫൻ ഫയസ്തഅനസു ബിഹി, ഇത് ഈ ഹദീസ് ദുർബലമാണെങ്കിലും അത് ശ്രദ്ധേയമാണ്. കാരണം എന്താ? വഖദ് ഇത്തഫഖ ഉലമാഉൽ മുഹദ്ദിസീന വഗൈറുഹും അലൽ മുസാമഹതി ഫി അഹാദീസിൽ ഫളായിൽ വത്തർഗീബി വത്തർഹീബ്. അതായത് ഫളായിലുകൾ, അമലുകളുടെ പുണ്യങ്ങൾ, തർഗീബ് അമലുകളിൽ ആകൃഷ്ടരാകാൻ വേണ്ടിയിട്ടുള്ള തർഗീബ് ആ വിഷയം, അതേപോലെ തർഹീബ് വാണിംഗ് മുന്നറിയിപ്പ് നൽകാൻ ശിക്ഷകളെ സംബന്ധിച്ച്, ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ളഈഫായ ദുർബലമായ ഹദീസുകൾ സ്വീകാര്യമാണ്, അല്ലെങ്കിൽ അത് പരിഗണനീയമാണ്, പരിഗണിക്കാവുന്നതാണ് എന്ന്, അല്ലെങ്കിൽ അതിലെ എക്സ്ക്യൂസ് ചെയ്യപ്പെടാവുന്നതാണ് എന്ന് എന്ത് ഹദീസ് പണ്ഡിതന്മാർ ആയിട്ടുള്ള പണ്ഡിതന്മാർ ഹദീസ് മുഹദ്ദിസുകളായിട്ടുള്ള പണ്ഡിതന്മാർ അവർക്കിടയിൽ അഭിപ്രായ ഐക്യമുണ്ട്. അതേപോലെ വഖദ് ഉഉതുലിദ ബിശവാഹിദ മിനൽ അഹാദീസി, മറ്റ് ഹദീസുകൾ ഈ ഹദീസിനെ ശക്തിപ്പെടുത്തുന്നുണ്ട്. കഹദീസി വസ്അലു ലഹു തസ്ബീത്ത്, നിങ്ങൾ മയ്യത്തിന് വേണ്ടി തസ്ബീത്ത് ചൊല്ലു. അപ്പൊ തസ്ബീത്തിന്റെ ഹദീസ് സ്വഹീഹാണ്, അത് സംശയമല്ല. പക്ഷെ തസ്ബീത്തിൽ എന്താണുള്ളത്? മയ്യത്തിന് വേണ്ടി ദുആ ചെയ്യണം. തസ്ബീത്ത് എന്നാൽ എന്താണ്? മയ്യത്തിന് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്ത്, അതെ മയ്യത്തിന് വേണ്ടി പിന്നെ തസ്ബീത്തിൽ, അതൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്. ഇനി വസിയത്ത് അംറു ബിനിൽ ആസ്, അംറു ബിനിൽ ആസ് എന്നിവരുടെ വസിയത്തും, വഹുമാ സ്വഹീഹാൻ, അത് രണ്ടും സ്വഹീഹാണ്. സബഖ ബയാനുഹുമാ ഖരീബ, തൊട്ട് മുമ്പ് ഇതിനു മുമ്പ് പിന്നെ അതിന്റെ വിവരണം കഴിഞ്ഞു, നമ്മൾ കണ്ടിട്ടില്ല. വലം മെസൽ അഹ്റു ഷാം, നമ്മൾ അത് നോക്കിയിട്ടില്ല, അതുകൊണ്ട് കണ്ടിട്ടില്ല കേട്ടോ. ഷാമുകാർ തുറന്നുകൊണ്ടേയിരുന്നു, അലൽ അമലി ബിഹാദാഫി സമരി മൈ യഖദദാബിഹി ലൽ വൈൽ അൽ. അതായത് ഷാമുകാർ പണ്ട് മുതലേ ഈ മറവാടി ശേഷമുള്ള തൽഖീൻ ചൊല്ലിക്കൊണ്ടിരിക്കുന്നു, അവരിപ്പോഴും തുടരുന്നുണ്ട്. വഹാദ തൽഖീൻ, ഈ തൽഖീൻ, ഇന്നമാ ഹുവ ഫീ ഹഖിൽ മുകല്ലഫി അൽ മയ്യിത്തി അമ്മ സബീ ഫലാ യുറഖ്. ഈ തൽഖീൻ ചൊല്ലാണെങ്കിൽ എങ്ങനെയാ വേണ്ടത്? അത് മുക്കല്ലഫായ, തക്ലീഫായ, പ്രായപൂർത്തി എത്തിയ പിന്നെ ആൾക്ക് ആണ് തക്ലീഫ് ചെയ്യാൻ, തക്ലീഫ് ഉള്ള ആൾക്ക് വേണ്ടിയിട്ടാണ്. എന്ത്, അങ്ങനെയുള്ള ആൾ മരിച്ചാലാണ്, മറവാടപ്പെട്ടാലാണ്.
കുട്ടികളുടെ വിഷയത്തിൽ തൽഖീൻ ഇല്ല. അല്ലാഹു അലം, അല്ലാഹുവിന് ഏറ്റവും കൂടുതൽ അറിയാം.